വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ടൗട്ടെ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായതോടെ വടക്കൻ കേരളത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. കേരളത്തിലെ തീരദേശ മേഖലകളിൽ രൂക്ഷമായ കടൽക്ഷോഭവും തുടരുകയാണ്. കടൽക്ഷോഭം കുറച്ച് ദിവസം കൂടി തുടർന്നേക്കുമെന്നും വടക്കൻ ജില്ലകളിൽ രാത്രിയും ശക്തമായ കാറ്റുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അറബിക്കടലിൽ രൂപം കൊണ്ട ടൗട്ടെ ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി ശക്തിപ്പെട്ട് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ നീങ്ങുകയാണ്. ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിച്ച ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ ഗുജറാത്ത് തീരം തൊടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ കാറ്റും മഴയും ഇനിയും ശക്തിപ്പെടുമെന്നും ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. 9 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുമുണ്ട്. ഡ്യൂറിംഗ് നെക്സ്റ്റ് 6 hours ഇറ്റ് വിൽ അതൊരു സിവിയർ സൈക്ലോണായി മാറാനും അതിനുശേഷം ഇന്ന് രാത്രി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നാളെ വെളുപ്പിന് ആ സമയത്തിന് മുമ്പ് അത് വലിയ സിവിയർ സൈക്ലോണിക് സ്റ്റേമിന്റെ ഇന്റൻസിറ്റി അറ്റൈൻ ചെയ്യാനും സാധ്യതയുണ്ട്. അടുത്ത 24 മണിക്കൂർ കൂടി സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നും വടക്കൻ ജില്ലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും മുഖ്യമന്ത്രി. വടക്കൻ ജില്ലകളിൽ ഇന്ന് രാത്രിയും ചുഴലിക്കാറ്റിന്റെ ഭാഗമായുള്ള ശക്തമായ കാറ്റ് തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. കേരളത്തിന്റെ തീരങ്ങളിൽ അതിശക്തമായ കടൽക്ഷോഭം ഇന്നും തുടർന്നു. 9 ജില്ലകളെ കടലാക്രമണം ബാധിച്ചു. കേരളത്തിന്റെ തീരം സുരക്ഷിതമല്ലാതായി മാറുന്നുവെന്നത് ഗൗരവതരമാണെന്ന് മുഖ്യമന്ത്രി. കേരളത്തിന്റെ തീരം സുരക്ഷിതമല്ലാതായി കൊണ്ടിരിക്കുന്നു എന്നത് ഗൗരവമായി കാണേണ്ടതാണ്. കടൽ ഭിത്തികൾ നിർമ്മിച്ചതുകൊണ്ട് മാത്രം എല്ലായിടത്തും ശാശ്വതമായ പരിഹാരമാകുന്നില്ല എന്നതുകൂടി നാം കാണേണ്ടതുണ്ട്. റിലീഫ് ക്യാമ്പിലേക്ക് മാറാൻ നിർദ്ദേശം ലഭിച്ചാൽ അനുസരിക്കണമെന്നും കോവിഡ് ബാധ ഭയന്ന് മാറാതിരിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 145.5 mm മഴയാണ് കേരളത്തിൽ ആകെ രേഖപ്പെടുത്തിയത്. ടൗട്ടെ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇതുവരെ 56 ക്യാമ്പുകൾ തുറന്നുവെന്നും എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ സജ്ജമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 24 തിരുവനന്തപുരം. പത്തനംതിട്ട ജില്ലയിലെ 2 നദികളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ കേന്ദ്ര ജലകമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് നൽകി. മണിമലയാറ്റിൽ കല്ലൂപ്പാറയിലും അച്ചൻകോവിലാറ്റിൽ തുമ്പമണ്ണിലുമാണ് അപകടനിലയ്ക്ക് മുകളിൽ നദികൾ ഒഴുകുന്നത്. ഇരു നദികളുടെയും തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യമുണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ മഴ കുറഞ്ഞതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. ന്യൂനമർദ്ദം ശക്തമായതിനെ തുടർന്ന് മിക്കയിടങ്ങളിലും കടൽ പ്രക്ഷുബ്ധമായതോടെ തീരദേശവാസികൾ മുൻപെങ്ങുമില്ലാത്ത വിധം പ്രതിസന്ധിയിലായി. മലപ്പുറം, പൊന്നാനിയിലും ചാവക്കാട്ടും കൊടുങ്ങല്ലൂരിലും നിരവധി വീടുകൾ കടൽക്ഷോഭത്തിൽ തകർന്നു. കാലവർഷക്കെടുതിയിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു മരണം. ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിൽ തെങ്ങ് മുറിഞ്ഞ് ദേഹത്ത് വീണ് കൊയിലാണ്ടി ഊരള്ളൂർ ചേമ്പും കണ്ടി മീത്തൽ യശോദയാണ് മരിച്ചത്. കടൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം കല്ലിതുള്ളുകയാണ് പൊന്നാനിയിൽ. പുതുപൊന്നാനി, അജ്മീർ നഗർ, പാലപ്പെട്ടി, പത്തുമുറി എന്നിവിടങ്ങളിലൊക്കെ നിരവധി വീടുകൾ ഭാഗികമായി കടലെടുത്തു. കോവിഡ് ആശങ്കയിൽ ക്യാമ്പുകളിലേക്ക് പോകാൻ മടിച്ചിരുന്ന പലർക്കും സാഹചര്യം അതിരൂക്ഷമായതോടെ ക്യാമ്പുകളിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നു. പൊന്നാനി താലൂക്കിൽ മാത്രം 200 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. വളരെ രൂക്ഷമായ രീതിയിലാണ് ഇത്തവണ. ഇത് ഒരിക്കലും ഇതേപോലൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇത് അതിരൂക്ഷമായ. കാസർഗോഡ് അതിശക്തമായ മഴയും കടൽക്ഷോഭവും രൂക്ഷമെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങൾ എവിടെയും സംഭവിച്ചില്ല. ചേരങ്കയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂർ മൈതാനപ്പള്ളി, സിറ്റി, തയ്യിൽ, നീർക്കടവ്, പയ്യാമ്പലം തീരങ്ങളിലും ശക്തമായ കടലാക്രമണമാണ് ഉണ്ടായത്. കോഴിക്കോട് ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ പെയ്യുന്നുണ്ടെങ്കിലും പകൽ മഴ നന്നേ കുറഞ്ഞു. തെക്കൻ കേരളത്തിൽ മഴ കുറവായിരുന്നെങ്കിലും കടൽക്ഷോഭം തിരുവനന്തപുരം തീരദേശത്തെ കാര്യമായി ബാധിച്ചു. ശക്തമായ തിരയിൽ വലിയ തുറപ്പാലത്തിൽ വിള്ളൽ വീണു. ശംഖുമുഖം തീരത്തിന്റെ പല പ്രദേശങ്ങളും കടലെടുത്തു. 1128 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കൊല്ലത്ത് മഴ കാര്യമായി ഉണ്ടായില്ല. ജില്ലയിൽ 9 235 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. തൃശൂർ, ചാവക്കാട്, കൊടുങ്ങല്ലൂർ മേഖലകളിൽ ഇന്നും കടൽക്ഷോഭം രൂക്ഷമായി. തീരപ്രദേശത്തെ 500 വീടുകളിലാണ് വെള്ളം കയറിയത്. കോവിഡ് സാഹചര്യത്തിൽ അതിജാഗ്രതയോടെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മലപ്പുറം.
ചെല്ലാനത്ത് കടലാക്രമണം രൂക്ഷമായ മേഖലകളിൽ നിന്ന് ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുന്നു. ചെല്ലാനത്ത് മാത്രമായി 3-ലധികം ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. അതേസമയം കോവിഡ് ബാധിതരെ മാറ്റിപ്പാർപ്പിക്കുന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. മഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയും കടലാക്രമണം രൂക്ഷമാവുകയും ചെയ്ത സാഹചര്യത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങൾ തേടി പലായനം ചെയ്യുകയാണ് ചെല്ലാനത്തുകാർ. തിരമാലകൾ അടിച്ചു വീശിയതോടെ തീരദേശത്തുള്ള ഭൂരിഭാഗം വീടുകളും വെള്ളത്തിനടിയിലാണ്. കൂടാതെ വീടുകൾ പലതും പൂർണ്ണമായും തകരുകയും ചെയ്തു. പുലിമുട്ട് സ്ഥാപിക്കാതെ തങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ കഴിയില്ലെന്നാണ് ചെല്ലാനത്തുകാർ പറയുന്നത്. വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. എന്നാൽ ഇവിടെ മതിയായ സൗകര്യമില്ലെന്നാണ് ആക്ഷേപം. അതേസമയം കോവിഡ് ബാധിച്ച് വീടുകളിൽ ചികിത്സയിൽ കഴിയുന്നവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിൽ ഇവരെ എങ്ങോട്ട് മാറ്റുമെന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. 24 കൊച്ചി. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട മത്സ്യബന്ധന ബോട്ട് കടലിൽ മുങ്ങിയതായ വിവരം. തമിഴ്നാട്ടിൽ നിന്നുള്ള മുരുകൻ തുണൈ എന്ന ബോട്ടാണ് ലക്ഷദ്വീപിനടുത്ത് മുങ്ങിയത്. ഉടമയടക്കം 8 തമിഴ്നാട് സ്വദേശികളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മാസം 29 മുരുകൻ തുണൈ എന്ന ബോട്ടടക്കം 3 ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി ആഴക്കടലിലേക്ക് പോയത്. ചുഴലിക്കാറ്റ് ഭീഷണി നിലനിൽക്കുന്നതിനാൽ കടലിൽ നിന്നും മടങ്ങും വഴി ലക്ഷദ്വീപിന് സമീപത്ത് വെച്ചാണ് ബോട്ട് കാണാതാകുന്നത്. മുരുകൻ തുണൈ എന്ന ബോട്ട് മുങ്ങിപ്പോയെന്ന് ഇന്ന് രാവിലെയാണ് മറ്റു ബോട്ടുകളിലെ മത്സ്യത്തൊഴിലാളികൾ ബന്ധുക്കളെ അറിയിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം. കൊച്ചിയിൽ നിന്ന് വെളിയാണ് ബോട്ട്. നാങ്ങെല്ലാം ഒന്നാത്തായിരുന്നോ? മൂന്ന് ബോട്ട്. ഒരു ബോട്ട് ലക്ഷദ്വീപില് അതേമാതിരി ഉള്ള ലക്ഷദ്വീപിട്ട് പോയി ഉള്ള ഓടിച്ചു അപ്പിട്ടുണ്ട്. നാഗപട്ടണത്തിൽ നിന്ന് എനിക്ക് തകവൽ വന്നത്. ബോട്ടിൽ ഉടമയും അച്ഛനും സഹോദരനുമടക്കം 8 ഉണ്ടായിരുന്നത്. എല്ലാവരും തമിഴ്നാട് നാഗപട്ടണം പ്രദേശത്തുള്ളവരാണ്. മറ്റു മത്സ്യത്തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് കോസ്റ്റ് ഗാർഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. എന്നാൽ മോശം കാലാവസ്ഥ കടലിലെ തിരച്ചിലിന് വെല്ലുവിളിയാണ്. ശ്രീകുമാരൻ, 24 കൊച്ചി. സംസ്ഥാനത്ത് 4 നാളെ അർദ്ധരാത്രി മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിൽ വരും. കർശന നിയന്ത്രണങ്ങളാണ് ഈ ജില്ലകളിൽ ഏർപ്പെടുത്തുക. മറ്റു ജില്ലകളിൽ ലോക്ക്ഡൌൺ തുടരും. സംസ്ഥാനത്ത് ഇന്ന് 32,680 പേർ കോവിഡ് ബാധിതരായി. 96 പേർ മരിക്കുകയും ചെയ്തു. 26.65 സംസ്ഥാനത്ത് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 122,628 പരിശോധനകൾ നടത്തിയതിൽ 32,680 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 96 മരണങ്ങളും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗവ്യാപനം രൂക്ഷമായി തുടരുന്ന തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ഏർപ്പെടുത്തിയ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. അനാവശ്യമായി പുറത്തിറങ്ങുക, കൂട്ടം കൂടി നിൽക്കുക, മാസ്ക് ധരിക്കാതിരിക്കുക, മറ്റ് കോവിഡ് പ്രോട്ടോക്കോളുകൾ ലംഘിക്കുക തുടങ്ങിയവയെല്ലാം കടുത്ത നിയമ നടപടികൾക്ക് വിധേയമാകും. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിലെ ഇളവുകൾ ഇങ്ങനെ: മരുന്നുകട, പെട്രോൾ ബങ്ക് എന്നിവ തുറക്കും. പത്രം, പാൽ എന്നിവ രാവിലെ 6 മുൻപ് വീടുകളിൽ എത്തിക്കണം. ബേക്കറി, പലവ്യഞ്ജനക്കടകൾ എന്നിവ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തുറക്കുന്നതാണ് അഭികാമ്യം. ബാങ്കുകൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും സഹകരണ ബാങ്കുകൾ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലും രാവിലെ 10 ഉച്ചക്കൊന്ന് വരെ മാത്രം മിനിമം ജീവനക്കാരുമായി പ്രവർത്തിക്കും. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും കാണുന്ന പ്രത്യേക ഫംഗൽ ഇൻഫെക്ഷൻ അപൂർവമായി കേരളത്തിലും ദൃശ്യമായിട്ടുണ്ടെന്നും ഇവയുടെ സാമ്പിളെടുത്ത് കൂടുതൽ പരിശോധന നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിദേശത്തുള്ള വാക്സിൻ നിർമ്മാതാക്കളിൽ നിന്ന് നേരിട്ട് വാക്സിൻ വാങ്ങുന്നതിന് സംസ്ഥാനം ആഗോള ടെൻഡർ വിളിക്കും. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. കാഞ്ഞങ്ങാട് കോവിഡ് ചികിത്സയ്ക്ക് അമിതമായി പണം ഈടാക്കിയതായി യുവതിയുടെ പരാതി. കാഞ്ഞങ്ങാട് സഞ്ജീവനി ആശുപത്രിക്കെതിരെയാണ് DMO പരാതി നൽകിയത്. 4 ചികിത്സയ്ക്കായി 50,200 രൂപയാണ് ആശുപത്രി ബില്ല് നൽകിയത്. ഈ മാസം 11 കാസർഗോഡ് പ്ലാച്ചിക്കര സ്വദേശിയായ യുവതി കാഞ്ഞങ്ങാട് സഞ്ജീവനി ആശുപത്രിയിൽ കോവിഡ് ചികിത്സയ്ക്കായി എത്തിയത്. ചികിത്സയിൽ കഴിഞ്ഞ 4 ബില്ലായി 50,200 രൂപ ആശുപത്രി വാങ്ങിയെന്നാണ് യുവതി DMO പരാതി നൽകിയിരിക്കുന്നത്. ഓക്സിജനോ ICU ഉപയോഗിക്കാതെയാണ് ഇത്രയും ബില്ലെന്നും യുവതി പരാതിയിൽ പറയുന്നു. മോള് 2 കൂടെ സഞ്ജീവനിൽ തന്നെ അഡ്മിറ്റ് ആയിരുന്നു. 4 അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ മോൾക്ക് ആശുപത്രി ബില്ലായത് 50,000 രൂപ. 48,250 രൂപ ബില്ലടക്കേണ്ടി വന്നു. 4 PPE കിറ്റിന് മാത്രം 19,000 രൂപ ഈടാക്കി. ഒടുവിൽ 50,200 രൂപ എന്ന ബില്ലിൽ 2,000 രൂപ കുറച്ച് 48,200 രൂപ അടപ്പിച്ചു. എന്നാൽ രോഗിയെ ICU പ്രവേശിപ്പിച്ചതാണെന്നും അമിത നിരക്ക് ഈടാക്കിയിട്ടില്ലെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. യുവതിയുടെ അച്ഛനും കോവിഡ് ബാധിച്ച് ഇതേ ആശുപത്രിയിൽ
ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. 24 കാസർഗോഡ്. കോവിഡ് കണക്കുകൾ സംസ്ഥാനങ്ങൾ സുതാര്യമായി റിപ്പോർട്ട് ചെയ്യണമെന്ന് പ്രധാനമന്ത്രി. ഉന്നതതല കോവിഡ് അവലോകന യോഗത്തിലാണ് പ്രധാനമന്ത്രി ഈ നിർദ്ദേശം നൽകിയത്. ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ മേഖല ശക്തമാക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. അതേസമയം കോവിഡ് പ്രതിരോധത്തിൽ സർക്കാർ അലംഭാവം കാട്ടിയെന്ന വിമർശനവുമായി RSS മേധാവി മോഹൻ ഭാഗവത് രംഗത്തെത്തി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച ഉന്നതതല യോഗത്തിൽ വാക്സിൻ വിതരണത്തിനുള്ള റോഡ് മാപ്പ് ചർച്ച ചെയ്തു. പ്രതിരോധ കുത്തിവയ്പ്പുകൾ വേഗത്തിലാക്കാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. കേന്ദ്രം നൽകുന്ന വെന്റിലേറ്ററുകളുടെ ഇൻസ്റ്റാളേഷനും പ്രവർത്തനവും ഉടനടി ഓഡിറ്റ് നടത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. കോവിഡ് കണക്കുകൾ സംസ്ഥാനങ്ങൾ സുതാര്യമായി റിപ്പോർട്ട് ചെയ്യണമെന്നും അതിനാവശ്യമായ നടപടികൾ ഉദ്യോഗസ്ഥർ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഗ്രാമപ്രദേശങ്ങളിൽ ഓക്സിജൻ വിതരണം ഉറപ്പുവരുത്തണമെന്നും വീടുതോറുമുള്ള പരിശോധനയിലും നിരീക്ഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ മേഖല ശക്തമാക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം കോവിഡ് പ്രതിരോധത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി RSS രംഗത്ത് വന്നു. ആദ്യ തരംഗത്തിന് ശേഷം കാട്ടിയ അലംഭാവം വിനയായെന്ന് RSS മേധാവി മോഹൻ ഭഗവത് വിമർശിച്ചു. പഹലി ലഹർ മേ ഹംനെ കുച്ച് കി തി അബ് കുച്ച് അധിക പ്രകാർ കർനെ കി ആവശ്യകതാ ഹൈ കർനെ മേ ബഹുത് ലോഗ് ലഗേ ഹം ഉസ്മേ സഹഭാഗി ഹോ ജായേ. ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും അലംഭാവം ഉണ്ടായി. അതിനാലാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ നേരിടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ യുക്തിയില്ലാത്ത പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിവാക്കണമെന്നും RSS മേധാവി പറഞ്ഞു. 24 ഡൽഹി. 24 റൗണ്ട് അപ്പ് തുടരുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ തുടരുകയാണ്. അതിനിടെ പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് ലഘൂകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഈ മാസം 20 സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. മറ്റന്നാൾ ചേരുന്ന LDF യോഗത്തിന് മുന്നോടിയായി വിവിധ കക്ഷികൾക്ക് നൽകുന്ന വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകും. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഒറ്റകക്ഷികൾ മാത്രമുള്ള അംഗങ്ങളുമായി നാളെ ചർച്ചകൾ നടക്കും. CPM 12 CPI 4 കേരള കോൺഗ്രസ് 8 NCP JDSനും ഓരോ മന്ത്രിമാരുമാണ് 21 ക്യാബിനറ്റിലുണ്ടാവുക. 2 മന്ത്രിസ്ഥാനമാണ് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെടുന്നത്. ഒരു മന്ത്രിക്ക് പുറമെ ചീഫ് വിപ്പ് സ്ഥാനം കൂടി വിട്ടുകൊടുക്കാൻ ഇടതുമുന്നണി തയ്യാറായേക്കും. ഒറ്റ MLA പാർട്ടികളിൽ ആർക്കൊക്കെ മന്ത്രിസ്ഥാനം നൽകണമെന്നതാണ് നേതൃത്വം നേരിടുന്ന വെല്ലുവിളി. മുന്നണി അംഗങ്ങളായ 5 പാർട്ടികളും മന്ത്രിമാരെ വേണമെന്ന ആവശ്യത്തിലാണ്. എന്നാൽ 2 പേർക്ക് മാത്രമായിരിക്കും അവസരം ലഭിക്കുക. കേരള കോൺഗ്രസ് ബിക്ക് മന്ത്രിസ്ഥാനമുണ്ടായേക്കും. ജനാധിപത്യ കേരള കോൺഗ്രസിനും INL 2.5 വർഷം വീതം നൽകി 2 പാർട്ടികൾക്കും പ്രാതിനിധ്യം നൽകാനും ആലോചനയുണ്ട്. INL ചീഫ് പദവിയും പരിഗണിക്കുന്നു. കോൺഗ്രസിനും LJDക്കും മന്ത്രിസ്ഥാനം നൽകില്ല. മന്ത്രിമാരെ തീരുമാനിക്കാൻ CPM CPI സംസ്ഥാന നേതൃയോഗങ്ങൾ 18 ചേരും. അതിനിടെ പിണറായി വിജയൻ ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചു. സത്യപ്രതിജ്ഞാ ഒരുക്കങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് വിർച്വലായി നടത്തി മാതൃക കാട്ടണമെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ IMA ആവശ്യപ്പെട്ടു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ചുരുക്കണമെന്ന് ബിനോയ് വിശ്വം MP ആവശ്യപ്പെട്ടു. കോവിഡ് ലോക്ഡൌൺ മഴക്കെടുതി സാഹചര്യത്തിൽ മന്ത്രിമാർ, 2 കുടുംബാംഗങ്ങൾ, അനിവാര്യരായ ഉദ്യോഗസ്ഥർ എന്നിവരെ മാത്രം പങ്കെടുപ്പിച്ച് ചടങ്ങ് പൂർത്തിയാക്കണമെന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ ആവശ്യം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനിടെ ടാഗോർ ഹാളിലേക്കോ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലേക്കോ സത്യപ്രതിജ്ഞ മാറ്റുന്നത് സംബന്ധിച്ചും ആലോചനയുണ്ട്. 24 തിരുവനന്തപുരം. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി റസാഖ് മൗലവിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി. NCP സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരന്റെ പ്രസ്താവനയ്ക്കെതിരെ പരസ്യ പ്രതിഷേധവുമായി റസാഖ് മൗലവി രംഗത്തെത്തിയിരുന്നു. പാലായിലെ സ്ഥാനാർത്ഥിയുടെ പരാജയവുമായി ബന്ധപ്പെട്ട് പീതാംബരൻ നടത്തിയ പ്രസ്താവന തികച്ചും വ്യക്തിപരമാണെന്നായിരുന്നു റസാഖ് മൗലവിയുടെ പരാമർശം. ഇതേ തുടർന്ന് റസാഖ് മൗലവിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും മറുപടി നൽകാൻ റസാഖ് മൗലവി തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് റസാഖ് മൗലവിയെ നീക്കിയത്. അൽജസീറ അസോസിയേറ്റഡ് പ്രസ് എന്നീ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഗസയിലെ ബഹുനില കെട്ടിടം ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ തകർത്തു. ആളപായമുണ്ടോ എന്ന് വ്യക്തമല്ല. ആക്രമണത്തിന് 1 മണിക്കൂർ മുൻപ് കെട്ടിടത്തിലെ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയാണ് ഇസ്രയേൽ സൈന്യം കെട്ടിടം തകർത്തത്. നിമിഷങ്ങൾക്കകം 11 നിലയുള്ള അൽജല കെട്ടിടം ചാരകൂമ്പാരമായി. അൽജസീറ അസോസിയേറ്റഡ് പ്രസ് എന്നീ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടേതടക്കം നിരവധി ഓഫീസുകളും അപ്പാർട്ട്മെന്റുകളും ഈ കെട്ടിടത്തിലുണ്ടായിരുന്നു. ആക്രമണത്തിൽ ആളപായമുണ്ടോ എന്ന് വ്യക്തമല്ല. 1 മണിക്കൂറിനകം കെട്ടിടത്തിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ മുന്നറിയിപ്പ് നൽകിയാണ് ഇസ്രയേൽ സൈന്യം അൽജല കെട്ടിടത്തിനു നേരെ വ്യോമാക്രമണം നടത്തിയത്. കെട്ടിടത്തിൽ ഹമാസിന്റെ ആയുധശേഖരമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. പശ്ചിമ ഗസയിലെ ഷാത്തി അഭയാർത്ഥി ക്യാമ്പിനു നേരെയും ഇസ്രയേൽ ഇന്ന് വ്യോമാക്രമണം നടത്തി. 8 കുട്ടികളും 2 സ്ത്രീകളുമടക്കം 10 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു.
ഇതോടെ കഴിഞ്ഞ 6 ദിവസമായി ഗസയിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 140. ഇതിൽ 39 പേർ കുട്ടികളാണ്. കര, നാവിക, വ്യോമസേനകളെ ഉപയോഗിച്ച് ഇസ്രയേൽ ആക്രമണം കനപ്പിച്ചതോടെ ഗസയിൽ കൂട്ടപ്പലായനം തുടരുകയാണ്. 10,000-ലേറെ കുടുംബങ്ങൾ അഭയം തേടി പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. യുഎന്നും വിവിധ രാജ്യങ്ങളും വെടിനിർത്തലാവശ്യം ഉയർത്തിയിട്ടും സമാധാനം പുനഃസ്ഥാപിക്കും വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു പറഞ്ഞു. അതേസമയം ഇസ്രയേലിലെ പല നഗരങ്ങളിലും അറബ് വംശജരും ജൂതരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി. 100 കണക്കിന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബാങ്കിൽ തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാർക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വെടിവയ്പ്പിൽ 11 പേർ കൊല്ലപ്പെട്ടു. ഇവിടെ 1,334 പേർക്ക് വിവിധ സംഭവങ്ങളിലായി പരുക്കേറ്റതായും റെഡ് ക്രസന്റ് അറിയിച്ചു. എന്നാൽ ഇസ്രയേൽ പ്രദേശമായ അഷ്ദോത്ത് ലക്ഷ്യമിട്ട് ഇന്നും ഹമാസ് റോക്കറ്റുകൾ വിക്ഷേപിച്ചു. നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ഷാത്തി അഭയാർത്ഥി ക്യാമ്പിൽ ബോംബ് വർഷിച്ചതിൽ പ്രതിഷേധിച്ചാണ് റോക്കറ്റ് ആക്രമണം എന്നാണ് ഹമാസിന്റെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഇസ്രയേലിൽ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ മൃതദേഹം ഉടൻ ജന്മനാട്ടിലെത്തിക്കും. ഇടുക്കി കീരിത്തോടുള്ള സൗമ്യയുടെ വീട്ടിലാണ് മൃതദേഹം എത്തിക്കുക. സംസ്കാരം 2 മണിക്ക് കീരിത്തോട് നിത്യസഹായ പള്ളിയിൽ നടക്കും. ഇന്ന് പുലർച്ചെ ഡൽഹിയിലെത്തിയ മൃതദേഹം വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് ഏറ്റുവാങ്ങിയത്. ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിച്ച സൗമ്യയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇസ്രയേലിൽ നടന്ന ഷെല്ലാക്രമണത്തിൽ സൗമ്യ കൊല്ലപ്പെട്ടത്. 24 റൗണ്ടപ്പ് അവസാനിക്കും. നമസ്കാരം.